ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാനി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കള എന്ന സൂപ്പർ ഹിറ്റ് സിനിമ കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കൂടാതെ കളയിലെ മൂറെന്ന കഥാപാത്രത്തിന് പരമശിവനുമായിട്ടോ അല്ലെങ്കിൽ കാലഭൈരവനുമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും ഞാൻ മുൻപൊരു എപ്പിസോഡിലും ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നതായിരിക്കും. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ശിവ ബ്രഹ്മ കണക്ഷൻസിൻ്റെ ഒരു ബാക്കിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. ഈ എപ്പിസോഡിലൂടെ കളയെന്ന സിനിമയിൽ നിന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള മറ്റു ചില ഹിഡൻ ഡീറ്റെയിൽസും, കൂടാതെ കളയെന്ന സിനിമയിൽ വിദ്യ കാണുന്ന ആ കാൽപ്പാടുകൾ ആരുടെയാണെന്നുള്ള പലരുടെയും സംശയത്തിന് എനിക്ക് തോന്നിയൊരു തിയറിയുമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. പതിവ് പോലെ തന്നെ കളയുന്ന സിനിമ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സ്പോയിലർ ആയിരിക്കും. ഇനി നമുക്ക് ഒട്ട് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമയിൽ പല ഭാഗത്തായിട്ടും ചെറിയ ചെറിയ ജീവികളെ കാണിക്കുന്നുണ്ട്. വെട്ടിൽ, ഓന്ത്, ഒച്ച്, പാമ്പ് ഇങ്ങനെയുള്ള പല ജീവികളുടെ ആംഗിളിൽ കൂടി സിനിമയിലെ പല സീനുകളും കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ജീവികളെല്ലാം കാണിക്കുന്ന സമയത്ത് അവിടെ ഷാജിയുടെ പ്രസൻസ് ഉള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഷാജി എന്ന കഥാപാത്രത്തെ കാണിക്കുന്ന സമയത്തോ ഷാജി എന്ന കഥാപാത്രം ആ സീനിൽ എവിടെയെങ്കിലും ഉള്ള സമയത്തോ ആയിരിക്കാം ഇങ്ങനെയുള്ള ജീവികളുടെ ആംഗിളിൽ കൂടി കഥ കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്നത് സിനിമയിൽ ഷാജി എന്ന് പറഞ്ഞ ടൊവിനോ തോമസിൻ്റെ ഷാജി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ബ്രഹ്മാവെന്ന് പറഞ്ഞ ഹിന്ദുക്കളുടെ ദൈവവുമായിട്ടൊരു കണക്ഷനുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. സോ ബ്രഹ്മാവെന്ന് പറയുന്നത് ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും സർവ്വജീവികളെയും സൃഷ്ടിച്ച ആളായിട്ടാണ്. അതുകൊണ്ടായിരിക്കാം ഷാജി എന്ന കഥാപാത്രത്തെ കാണിക്കുന്ന സീനുകളിൽ മിക്കെടുത്തും ഇതുപോലുള്ള ചെറിയ ചെറിയ ജീവികളെ ഉപയോഗിച്ച് അവരുടെ ആംഗിളിൽ കൂടി സിനിമ കാണിക്കാൻ ശ്രമിച്ചത്. സിനിമയിൽ മൂറിൻ്റെ കഥാപാത്രം വരുന്നത് തന്നെ ഷാജിയുടെ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഉള്ള അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയാണ്. ഷാജി എന്ന കഥാപാത്രം സിനിമയിൽ ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ മൂറെന്ന കഥാപാത്രം കാലഭൈരവനായിട്ടാണ് വരുന്നത്. പുരാണമനുസരിച്ച് ശിവൻ കാലഭൈരവനായിട്ട് മാറുന്നത് ഒരു കഥയിൽ പറയുന്നത്, പല കഥകളുണ്ടെങ്കിലും അതിലൊരു കഥയിൽ പറയുന്നത് ബ്രഹ്മാവിന് ഒരിക്കലും ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ബ്രഹ്മാവിന് 5 തലകളുണ്ട്, ശിവനും 5 തലകളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാനും ശിവനും തുല്യനാണെന്ന്. ഇങ്ങനെ പറയുന്ന സമയത്ത് പരമശിവൻ തൻ്റെ തലയിൽ നിന്നും ഒരു മുടിനാരിനെ എടുത്തുകൊണ്ട് അതെറിഞ്ഞുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു തല അറുത്തു കളയുകയാണ്. സോ സിനിമയിലെ ഷാജി എന്ന കഥാപാത്രത്തിനെ ബ്രഹ്മാവുമായിട്ട് ഉപമിക്കാൻ വേണ്ടി ബ്രഹ്മാവിൻ്റെ പോലെ പല തലകളുള്ളതുപോലെ കാണിക്കാൻ ഷാജി എന്ന കഥാപാത്രം ഒരേ സമയം തന്നെ പല സൈഡിലോട്ട് നോക്കുന്നതായിട്ടും പല ഷോട്ടിലും കാണിച്ചിട്ടുണ്ട്. സോ പുരാണത്തിലെ ആ കഥ പറയുന്നത് പോലെ തന്നെ കാലഭൈരവൻ അല്ലെങ്കിൽ ശിവൻ ബ്രഹ്മാവിൻ്റെ ഒരു തല അറുത്തു കളയുന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ മൂറിൻ്റെ കഥാപാത്രം സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഷാജി ബൈക്കിൻ്റെ മിററിൽ കൂടി മൂറിനെ പുറകോട്ട് നോക്കുന്ന ആ മിറർ എറിഞ്ഞു പൊട്ടിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഷാജിയുടെ ഒരു തല അറുത്തതായിട്ട് സൂചിപ്പിക്കുന്നു. കള സിനിമയുടെ ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒത്തിരി ഭാഗത്ത് നല്ല രീതിയിലുള്ള ക്യാമറ വർക്ക് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് മൂറും ഷാജിയുമായിട്ട് സിനിമയുടെ അവസാനം ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഷാജിയുടെ കഥാപാത്രം ഒരു തടി എടുത്തുകൊണ്ട് മൂറിൻ്റെ മുതുകിലായിട്ട് അടിക്കുന്നുണ്ട്. ഈ സമയം മൂറ് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് കാറുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ഈ സമയം ആകാശത്തൂടെ ഒരു പ്ലെയിൻ പോകുന്നതായിട്ടും പിന്നീടുള്ള ഷോട്ട് ഈ പ്ലെയിനിൻ്റെ ഭാഗത്ത് നിന്നും ഭൂമിയിലേക്ക് കാണിക്കുന്നതായിട്ടും ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ആദ്യം ആ പ്ലെയിൻ പോകുന്ന അതേ ഡയറക്ഷനിൽ ക്യാമറ പോയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഇവർ ഫൈറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലോട്ട് തിരിഞ്ഞ് കറങ്ങി വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് ഒരിക്കലും പ്ലെയിനിൻ്റെ ആംഗിളല്ല, മറിച്ച് പ്ലെയിനിൻ്റെ ആ ഡയറക്ഷൻ കാണിക്കുന്ന സമയത്ത് പ്ലെയിൻ പോകുന്നതിൻ്റെ വ്യക്തമായ സൗണ്ട് തുടക്കത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഫൈറ്റ് ചെയ്യുന്ന ആംഗിളിലോട്ട് ക്യാമറ മാറുന്ന സമയത്ത് പ്ലെയിനിൻ്റെ സൗണ്ട് കുറയുകയും അവിടെ കുറച്ച് കിളികളുടെ സൗണ്ട് വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ കിളികളുടെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയും താഴെ മൂറും ടൊവിനയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഒരു തൊഴുത്തിലോട്ട് കയറി പോവുകയും അവിടെ നിന്ന് പുറത്തേക്ക് ഇടിച്ചു വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ആകാശത്ത് നിന്നും ഈ കിളികളുടെ സൗണ്ട് കാണിച്ചുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഒരു പശുവിൻ്റെയോ കാളയുടെയോ അമർന്ന പോലുള്ള സൗണ്ടും കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആദ്യം ഈ ആകാശത്ത് വെച്ചുകൊണ്ട് കാണിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ പ്ലെയിനിൻ്റെ തന്നെയാകാം. പിന്നീട് കാണിച്ചിരിക്കുന്ന ആംഗിൾ, പ്ലെയിൻ എന്തായാലും ദിശ മാറാൻ സാധിക്കില്ല, ഇവരുടെ ഫൈറ്റ് കാണാൻ വേണ്ടി ദിശ മാറുന്നില്ല. പക്ഷേ പിന്നീട് കാണിച്ചിരിക്കുന്ന ആംഗിൾ ആകാശത്ത് നിന്നും ദൈവങ്ങൾ ഇവരുടെ ഫൈറ്റിനെ കാണുന്നത് പോലെ ആയിരിക്കാം. ഒന്നുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ വാഹനമെന്ന് പുരാണങ്ങളിൽ പറയുന്നത് ഒരു അരയന്നമാണ്, ഒരു ഹംസമാണ്. അതുപോലെ തന്നെ ശിവൻ്റെ വാഹനമായിട്ട് പുരാണങ്ങളിൽ പറയുന്നത് ഒരു കാളയാണ്. സോ ഇവിടെ ഈ പ്ലെയിനിൻ്റെ ആംഗിൾ കാണിച്ചതിന് ശേഷം പിന്നീട് അത് കറങ്ങി വരുന്നതായിട്ട് കാണിക്കുന്ന സമയത്ത് ആദ്യം കിളികളുടെ സൗണ്ട് കേൾപ്പിക്കുന്നത് അരയന്നത്തെ കാണിക്കാനായിരിക്കാം. അരയന്നത്തിൻ്റെ സൗണ്ട് അല്ല അവിടെ സൂചിപ്പിക്കുന്നതെങ്കിൽ പോലും ബ്രഹ്മാവിൻ്റെ ഭാഗത്ത് നിന്ന് കാണിക്കാനായിരിക്കാം അവിടെ കിളികളുടെ സൗണ്ട് കേൾപ്പിച്ചത്. ഈ സമയത്ത് ഷാജി എന്ന കഥാപാത്രമാണ് താഴെ ഫൈറ്റ് ചെയ്തുകൊണ്ട് വിജയിച്ച് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷാജിയുടെ കഥാപാത്രം വിജയിച്ച് നിൽക്കുന്ന സമയത്ത് കിളികളുടെ സൗണ്ടാണ് കേൾപ്പിക്കുന്നതെങ്കിൽ അവിടുന്ന് രണ്ടുപേരും ഇടികൊണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന്
ആ ഫൈറ്റിൽ മൂർ ജയിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് കാള അമർന്നതുപോലെയോ അല്ലെങ്കിൽ പശു അമർന്നതുപോലെയോ കാണിച്ചിരിക്കുന്നു. സോ ഇനി ഈ വീഡിയോയിലെ പ്രധാന ഭാഗത്തേക്ക് വരാം. ആദ്യം തന്നെ ഈ മുറിയിൽ കയറാതിരിക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നത് വിദ്യയുടെ കഥാപാത്രത്തെയും ആ വീട്ടിലെ ജോലിക്കാരിയുമാണ്. കാര്യം വിദ്യയുടെ കഥാപാത്രമാണ് ഇത് കണ്ടുകൊണ്ട് ഞെട്ടുന്നത് അല്ലെങ്കിൽ ടെൻഷനാകുന്നത്. കൂടാതെ ജോലിക്കാരി ആ സമയത്ത് തറ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാം. പിന്നീട് കുട്ടിയിലേക്ക് വരാം. കുട്ടിയുടെ കഥാപാത്രമല്ലെന്നുള്ളത് വ്യക്തമാണ്. കാരണം കുട്ടിയുടെ കാൽപ്പാടല്ല അവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു മുതിർന്ന ആളുടെയാണ്. കൂടാതെ കുട്ടിയുടെ കഥാപാത്രത്തിൻ്റെ കാലാണ് അവിടെ കാണുന്നതെങ്കിൽ വിദ്യയുടെ കഥാപാത്രം ഇത്രയും ടെൻഷൻ അടിക്കില്ലായിരുന്നു. ഇനി അതല്ല, ലാലിൻ്റെ രവി എന്ന കഥാപാത്രമാണ് കയറിയതെന്ന് വെക്കുക. പക്ഷെ വിദ്യ അലമാരയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ലാല് പുറത്ത് നിൽക്കുന്നതായിട്ട് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല അലമാര അശ്രദ്ധമായിട്ട് തുറന്നിട്ടിട്ടാണ് പോയിരിക്കുന്നതെന്നും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാലിൻ്റെ കഥാപാത്രമായിരുന്നെങ്കിൽ തൻ്റെ മുറിയിലെ അലമാര വൃത്തിയായിട്ട് അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ പോകത്തുള്ളായിരുന്നു. മാത്രമല്ല ലാലിനെ ആ സമയത്ത് ആരോ തള്ളിയിട്ടതായിട്ട് ലാല് പറയുന്നുണ്ട്. ആ തള്ളിയിട്ടതിന് ശേഷം ലാലിൻ്റെ കാല് കാണിക്കുന്ന സമയത്ത് ലാലിൻ്റെ കാലിൽ കുറച്ചുപോലും ചെളിയില്ലെന്ന് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ലാല് ഓടുപൊട്ടിയതിന് ശേഷം പുറത്തേക്ക് ഒരു ചെരിപ്പിട്ടുകൊണ്ട് പോകുന്ന സമയത്ത് ലാലിൻ്റെ കാലിന് സാധാരണ കൂടുതൽ വലിപ്പമുണ്ടെന്ന് ആ ചെരിപ്പിടുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാലിൻ്റെ കഥാപാത്രമാകാൻ ചാൻസ് ഇല്ല. പകരം ആരാണോ മുറിയിലിരുന്നയാൾ, അയാൾ വിദ്യയുടെ വരവ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ വിദ്യയുടെ കാൽപെരുമാറ്റം കേട്ടുകൊണ്ടോ ഇറങ്ങി ഓടുകയും ആ സമയത്ത് ലാലിനെ തള്ളിയിട്ടതുമായിരിക്കാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ ടൊവിനോയുടെ കഥാപാത്രമാകാനും ചാൻസ് ഇല്ല. കാരണം ടൊവിനോയുടെ കഥാപാത്രം പുറത്തല്ലായിരുന്നു ആ സമയത്ത് മുകളിലത്തെ നിലയിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഇനി അലമാരയിൽ നിന്നും താക്കോൽ എടുക്കാനാണ് ടൊവിനോയുടെ കഥാപാത്രം കയറിയതെങ്കിൽ സിനിമയുടെ അവസാനം ടൊവിനോയുടെ കഥാപാത്രം ആ താക്കോൽ തിരിച്ചുകൊണ്ട് വെക്കുന്നത് മേശയിലാണെന്ന് കാണിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് വീടിന് പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന പണിക്കാരാണ്. അതിലെ മണിയാശാൻ, അയാളുടെ അനന്തരവൻ, ഒരു പണിക്കാരൻ, ഈ മൂന്ന് പേരും ഈ സമയത്ത് വളരെ ദൂരെയായിട്ട് കവുങ്ങിൻ്റെ ഭാഗത്താണെന്ന് കാണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരും ഇത്രയും ദൂരത്ത് പെട്ടെന്ന് വരാനോ തിരിച്ച് അവിടം വരെ എത്താനോ ചാൻസ് ഇല്ല. പിന്നെ ആകെയുള്ളത് രണ്ട് കഥാപാത്രമാണ്. അതിലെ ആ തമിഴൻ ജോലിക്കാരനെ നോക്കുകയാണെങ്കിൽ അയാളാകാൻ കുറച്ച് ചാൻസ് ഉണ്ട്. കാരണം അയാൾ ഒരു സീനിൽ കയ്യിലൊരു പ്ലെയറുമായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ ആ അലമാരയിൽ നിന്നെടുത്ത പ്ലെയറാകാം, അല്ലെങ്കിൽ ആ അലമാര തുറക്കാൻ വേണ്ടി ഉപയോഗിച്ച പ്ലെയറാകാം. പക്ഷെ വേറൊരു കാര്യം, വിദ്യ കുളിച്ചതിന് ശേഷം തുണികൾ കൊണ്ടിട്ടതിന് ശേഷം അവിടെ നിൽക്കുന്ന സമയത്ത് ഇയാൾ അവിടെ വരികയും കമ്പിപ്പാരി എടുക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇയാളെ കണ്ടുകൊണ്ടാണ് വിദ്യ ആ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് അകത്തോട്ട് കയറുന്നതും അങ്ങനെ കയറുന്ന സമയത്താണ് അവിടെ ഈ കാൽപ്പാടുകൾ കാണുന്നതും. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷമാണ് പിന്നീട് ലാലിനെ ആരോ തള്ളിയിടുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സീനിൽ ഇയാൾ കമ്പിപ്പാര എടുക്കാൻ വരുന്ന സമയത്ത് അയാളുടെ കാലിൻ്റെ ഷോട്ട് വ്യക്തമായിട്ട് സംവിധായകൻ കാണിക്കുകയും കാലിൽ ചെളിയോ മറ്റോ പറ്റിയിട്ടില്ല എന്നും കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് ഒരേ ഒരാളാണ്, മൂറിൻ്റെ കഥാപാത്രം. സോ ഇനി മൂറിൻ്റെ കഥാപാത്രത്തിന് ഈ സംഭവമായിട്ട് എത്ര ബന്ധമുണ്ടെന്ന് നോക്കാം. ഒന്നാമത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് മൂറിൻ്റെ കഥാപാത്രം എന്ത് ചെയ്യുകയാണെന്ന് ഒരു ഭാഗത്തും സിനിമയിൽ കാണിച്ചിട്ടില്ല. മറ്റുള്ള ജോലിക്കാരെല്ലാം കൗങ്ങിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കമ്പിപ്പാര എടുക്കാൻ വരുന്നതായിട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തൊന്നും മൂറിൻ്റെ കഥാപാത്രത്തെ എവിടെയും കാണിക്കുന്നില്ല. രണ്ടാമത്, മൂറിൻ്റെ കഥാപാത്രം വീടിനെ ചുറ്റിപ്പറ്റി കുറേ ഭാഗത്ത് നടക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ മൂറിൻ്റെ കഥാപാത്രമാണ് അവിടെ കയറിയതെങ്കിൽ അതെന്തിനാന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാജിക്ക് പണവും അധികാരവും കൊണ്ടുള്ള അഹങ്കാരം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് മൂറിൻ്റെ കഥാപാത്രം ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് പണവും അധികാരവും കൊണ്ടുള്ള അഹങ്കാരമൊന്നും തനിക്ക് പ്രശ്നമല്ല എന്ന് കാണിക്കാൻ ഒരു പക്ഷേ മൂറ് അവിടെ കയറിയതായിരിക്കാം. കാലിൽ അഴുക്ക് പറ്റിച്ചുകൊണ്ട് തന്നെ അവിടെ കയറിയതായിരിക്കാം. കൂടാതെ മൂറിൻ്റെ കഥാപാത്രം മിക്ക സീനിലും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ലെന്നും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യയുടെ ചെരുപ്പ് ചെളിയിൽ മുക്കുന്ന സംഭവം, പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ആ ചെരുപ്പ് ആരിലും കൊണ്ട് കാലിൽ ഇട്ടുകൊണ്ട് ചെളിയിൽ ചവിട്ടി നടന്നതായിട്ട് തോന്നാം. പക്ഷേ സാധാരണ ഒരാൾ ചെരുപ്പിട്ടാൽ ചെളി പറ്റുന്നത് പോലെ കാലിൻ്റെ പാദത്തിൻ്റെ ഭാഗത്ത് മാത്രമല്ല ആ ചെരുപ്പിൻ്റെ മുകൾ ഭാഗം വരെ ചെളിയിൽ കുളിച്ചു കിടക്കുന്നതെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ആരോ ഒരാൾ ആ ചെരുപ്പ് മനഃപൂർവ്വം എടുത്ത് ചെളിയിലിട്ട് മുക്കിയതോ അല്ലെങ്കിൽ കാലിൽ ഇട്ടുകൊണ്ട് മനഃപൂർവ്വം ചെളിയിൽ ചവിട്ടി താഴ്ത്തിയതോ ആകാം. ഇതും മൂറിന് ഇവരോടുള്ള ദേഷ്യം കാണിക്കാനോ മറ്റോ മൂറിൻ്റെ കഥാപാത്രം ഒരു പക്ഷേ ചെരുപ്പ് മനഃപൂർവ്വം ചെളിയിൽ ഇട്ടതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് വെച്ചതായിരിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് കളയുന്ന സിനിമയിൽ നിന്നും എനിക്ക് പുതിയതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും വീഡിയോ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കളയുന്ന സിനിമയിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽസും കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.